ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി KFC ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കോഴീനൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടാണ് നമ്മൾ മേടിച്ചെടുക്കുന്നത്. അതിൻ്റെ തൂരും ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാലിൻ്റെ ഭാഗം ഇത് വേണ്ടാത്തതാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഈ രണ്ട് കാലും നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഈ ഗ്യാപ്പിൽ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതാ ഇതോട് ഈ പീസ് ലെഗ് പീസ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ ഇതേപോലത്തെ ലെഗ് പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് പീസ് പീസായിട്ട് എടുക്കണം. അങ്ങനെ തന്നെ നമുക്ക് ഇതാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അതുപോലെ പീസ് പീസ് ആക്കിയിട്ട് വന്നിട്ടാണ്. ഈ നെഞ്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ എന്താ ഇതേപോലെ ചെറിയ പീസാക്കി മുറിച്ച് മാറ്റി, ഇതേപോലത്തെ പീസാക്കിയിട്ട് മുറിച്ച് മാറ്റി. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫുള്ള് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഇതേപോലെ ഒക്കെ പീസ് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിടക്കണം. ഇതേപോലത്തെ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് ഒന്ന് കഴുകിയിട്ട് ബാക്കിയുള്ള ശരിയാക്കി. നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാരിയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞാണ് കേട്ടോ. ഇതിൻ്റെ ഒന്ന് വെള്ളം ഒന്ന് പോകുന്ന അവരൊന്ന് എടുത്തു വയ്ക്കാം, വാരി എടുത്തു വയ്ക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം ഒന്ന് മൊത്തം കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. അതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് പാല് നമുക്ക് ഇത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റാണ്. അതൊരു ഒന്നര ടീസ്പൂണോടെ ഉണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. ഇനി കോഴിമുട്ട ഒരു രണ്ട് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഒരു മൂന്ന് കോഴിമുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആണിത്, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിത് ഈ വെട്ടി വെച്ച ചിക്കൻ ഇതിലിട്ട് വെക്കാൻ പോവാണ്. ഒരു ഒന്നൊന്നര മണിക്കൂർ ഇട്ട് വെക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് അതിൻ്റെ മസാല ഒക്കെ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. ഇതേപോലെ ഒന്ന് ഇട്ട് വെള്ളം ഇതിൻ്റെ ഇതിലൊന്ന് മുക്കി വെക്കണം. ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് വെക്കണം. ഇതേപോലെ ഇട്ട് വെക്കാം. എന്നാലും നമ്മൾ നല്ല ടേസ്റ്റിൽ കിട്ടുള്ള സാധനം. ഇതേപോലെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് പൊടി ഉണ്ടാക്കാൻ പോവാണ്. അത് ചിക്കൻ മുക്കിയിട്ട് പൊരിക്കാനുള്ള പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഒരു 200 ഗ്രാമോളം മൈദ ഇടുന്നുണ്ട്. അത് മുക്കി പൊരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി കുറച്ച് കോൺഫ്ലവറാണിത്, കോൺഫ്ലവറിൻ്റെ പൊടി. അതൊരു 100 ഗ്രാം ഇട്ടിട്ടുണ്ട്. ഇനി ശകലം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണിത്, അതിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിന് കുറച്ച് ഉപ്പിടുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഇത് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളത് കൈയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുപ്പൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അപ്പോൾ അത് ഒഴിക്കാൻ പോവാണ്. നമുക്കിതൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളിത് ഈ ഇതിന് പൊടിയിൽ മുക്കിയെടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക, കണ്ടോ? അതുപോലെ മുക്കിയെടുത്തിട്ട് നമുക്കൊന്നും കൂടി ഇതിൽ തന്നെ മുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഇത് നന്നായി പിടിക്കുള്ളൂ. ആ കവറിങ്ങൊക്കെ മൊത്തം വരാൻ വേണ്ടിയിട്ടാണിത്, കണ്ടോ? ഇതേപോലെ ഇതെല്ലാം അത് മുക്കിയെടുക്കണം, കണ്ടോ? ഇതേപോലെ ആയി കിട്ടണം. നമുക്കതൊക്കെ അതേമാതിരി ചെയ്യാം. അതേപോലെ ഒന്ന് കവറിങ് ആയിട്ട് നമ്മുടെ എണ്ണക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുക്കി പൊരിക്കാൻ പോവാണ്. ഒരു മേടിയും തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നന്നായി തീ കത്താനും പാടില്ല, അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇതായിട്ട് വരുള്ളൂ. ഉള്ളൊക്കെ നന്നായി വെന്ത് വരണം. അതേപോലെ നമുക്ക് ഇട്ടുകൊടുക്കും. നമ്മുടെ ഒരു സൈഡ് നന്നായി വെന്ത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കൊന്ന് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് രണ്ട് സൈഡും നന്നായി വീഴുള്ളൂ, കണ്ട? അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ ബേസും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. എന്നാലാണ് എല്ലാ ഭാഗവും ഒരു 10-15 മിനിറ്റ് എണ്ണയിൽ കടന്നിട്ട് വേണം. സംഭവം നല്ല ക്രിസ്പി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും. നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. സംഭവം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, കണ്ട? നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് കോരി മാറ്റാം, കണ്ടോ? സംഭവം അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ നമ്മുടെ KFC ചിക്കൻ സംഭവം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒക്കെ സംഭവം അടാറ് ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്, കേട്ടോ. സംഭവം സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും.